ഡിസംബർ 29 വിശുദ്ധ തോമസ് ബെക്കറ്റ്. 1170 ഡിസംബർ 29 തീയതി സ്വന്തം കത്തീഡ്രലിൽ വെച്ച് വധിക്കപ്പെട്ട കാൻറ്റർബറി ആർച്ച് ബിഷപ്പാണ് വിശുദ്ധ തോമസ് ബെക്കറ്റ്. അദ്ദേഹം 1117 ഡിസംബർ 21 തീയതി ലണ്ടനിലാണ് ജനിച്ചത്. പിതാവ് ഗിൽബർട്ട് ബെക്കറ്റ് യൗവനത്തിൽ ജെറുസലേമിലേക്ക് തീർത്ഥാടനത്തിനു പോയപ്പോൾ ഒരു മുഹമ്മദീയ കുടുംബത്തിൽ അടിമയായി 1.5 കൊല്ലം താമസിച്ചു. അവിടെ വച്ച് ആ മുഹമ്മദീയന്റെ മകൾ മാനസാന്തരപ്പെട്ട് ഗിൽബർട്ടിന്റെ കൂടെ ലണ്ടനിലേക്ക് വന്ന് ജ്ഞാനസ്നാനപ്പെട്ടു. ഗിൽബർട്ടിനെ തന്നെ വിവാഹവും കഴിച്ചു. 1138 പിതാവ് മരിച്ചെങ്കിലും ഭക്തയായ അമ്മ മോഡ് അഥവാ മെറ്റിൽഡസ് തോമസിനെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവന്നു. ഓക്സ്ഫോർഡിലും പാരീസിലും തോമസ് കുറേനാൾ പഠിച്ചു. ലണ്ടനിലേക്ക് തിരിച്ചു വന്ന് ഹെൻറി ദ്വിതീയൻ രാജാവിന്റെ ചാൻസലറായി. ഒരിക്കൽ വെള്ളത്തിൽ മുങ്ങിയിട്ടും ദൈവത്തിന്റെ പ്രത്യേക അനുഗ്രഹത്താൽ രക്ഷപ്പെട്ടു. അന്നുമുതൽ അദ്ദേഹം പ്രാർത്ഥനയാലും ഉപവാസത്താലും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. 37 വയസ്സിൽ ബൊളോഞ്ഞയിൽ പോയി കാനൻ നിയമം പഠിച്ചു. 1261 കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് മരിച്ചപ്പോൾ ഹെൻറി തന്റെ സ്നേഹിതൻ തോമസ് ബെക്കറ്റിനെ ആർച്ച് ബിഷപ്പായി നിയോഗിച്ചു. അന്നു തന്നെ അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ ഉദ്ദേശങ്ങൾ അറിയാം. അങ്ങയുടെ അവകാശവാദങ്ങൾ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ എതിർക്കും. അങ്ങനെ വൈമനസ്യത്തോടെയാണ് ആർച്ച് ബിഷപ്പ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തത്. താമസിയാതെ രാജാവുമായി ഏറ്റുമുട്ടേണ്ടി വന്നു. വൈദികരുടെ കേസുകൾ വൈദിക കോടതിയിൽ വിസ്തരിക്കാനുള്ള അവകാശവും റോമായിലേക്ക് അപ്പീൽ ചെയ്യാനുള്ള അവകാശവും രാജാവ് എതിർത്തു. പല പിഴ ശിക്ഷകളുമിട്ട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ കയ്യിൽ നിന്നും പണം രാജാവ് പിഴിഞ്ഞെടുത്തു. പരിതപ്തനായ ആർച്ച് ബിഷപ്പ് സ്വമേധയാ വിപ്രവാസിയായി ഫ്രാൻസിൽ പോയി താമസിച്ചു. ഫ്രാൻസിലെ രാജാവ് ലൂയി 7 ആർച്ച് ബിഷപ്പിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. ആ തക്കം നോക്കി ഹെൻറി ആർച്ച് ബിഷപ്പിന്റെ സ്വത്തുകൾ കണ്ടുകെട്ടി. ചാർച്ചക്കാരെ നാടുകടത്തി. 1170 താൽക്കാലികമായി ഒരു ഒത്തുതീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ആർച്ച് ബിഷപ്പ് കാൻറ്റർബറിയിലേക്ക് മടങ്ങി. മരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത്. രാജാവിന് പ്രിയപ്പെട്ട മെത്രാന്മാർക്കുണ്ടായിരുന്ന മഹറോൻ ശിക്ഷ ആർച്ച് ബിഷപ്പ് നീക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഹെൻറി അലറി. ഈ വിഷമക്കാരൻ വൈദികന്റെ ശല്യത്തിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കാൻ ഇവിടെ ആരുമില്ലേ? ഉടനടി 4 യോദ്ധാക്കൾ പോയി കത്തീഡ്രലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആർച്ച് ബിഷപ്പിനെ വധിച്ചു. ദൈവത്തിനും കന്യകാമറിയത്തിനും ഈ ദേവാലയത്തിലെ വിശുദ്ധ മധ്യസ്ഥന്മാർക്കും വിശുദ്ധ ഡെന്നീസിനും എന്നെയും വിശ്വാസകാര്യങ്ങളെയും ഞാൻ ഏൽപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. 3 വർഷം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. കാൻറ്റർബറി ഒരു തീർത്ഥസ്ഥലമായി. ഹെൻറി 2 തീർത്ഥാടകരോടൊപ്പം ആർച്ച് ബിഷപ്പ് ബെക്കറ്റിന്റെ കുഴിമാടത്തിൽ പ്രായശ്ചിത്തം ചെയ്തു. ഹെൻറി 8 ആ കുഴിമാടം തകർത്തു. പ്രാർത്ഥന. യേശുനാഥൻ നിയോഗിച്ചു നൽകിയ സഭാധികാരത്തിന് വിധേയപ്പെട്ട് സഭാസേവനം ചെയ്തതിന്റെ ഫലമായി സ്വജീവൻ ത്യജിക്കേണ്ടി വന്ന വിശുദ്ധ തോമസ് ബെക്കറ്റെ, എല്ലാവിധ അധികാരങ്ങളും ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന ബോധ്യത്തിൽ ഭരണാധികാരികൾ സത്യത്തിനും നീതിക്കും സമാധാനത്തിൻ്റെ സുസ്ഥിതിക്കും ഉതകുന്നവരായി പ്രവർത്തിക്കുവാനായി പ്രാർത്ഥിക്കണമേ.